ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേഴ്സണാലിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് സെഗ്മെൻ്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഈ സെഗ്മെൻറ്റ് സഹായിക്കും. ഹലോ എവ്രിവൺ, നമ്മുടെ ജീവിതത്തിലെ വിജയത്തിലും സന്തോഷത്തിലും നമ്മുടെ ലുക്സ്, സ്റ്റൈൽ, പേഴ്സണാലിറ്റി ആൻഡ് ബോഡി ലാംഗ്വേജ് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നുവെന്ന് ചോദിച്ചറിയുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഫോർമേഷൻ സ്റ്റുഡിയോ ആയ ഇമേജ് പരിവർത്തനിലെ പാർട്ട്ണറും മെന്ററുമായ ഇന്ദു നമ്മോടൊപ്പമുണ്ട്. ഹായ് ഇന്ദു. ഹായ് ദീപ. നമ്മുടെ ലൈഫിൽ ഹാപ്പി ആവാനും സക്സസ്ഫുൾ ആകാനും ഒക്കെ സ്റ്റൈൽ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു? ഒരുപാട് പ്രാധാന്യമുണ്ട്. ഞാനൊരു വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ദീപ അറിയാത്തൊരു സ്ഥലത്തേക്ക്, വഴി അറിയില്ല, എങ്ങനെയാണ് പോകേണ്ടതെന്ന് അറിയില്ല, അങ്ങനെ പോവാണ്, റോഡിലൂടെ കാർ ഓടിച്ച് പോവാണ്. അപ്പോൾ ഒരു ജംഗ്ഷനെത്തി, അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് പോകാം, റൈറ്റിലേക്ക് പോകാം, എങ്ങോട്ട് പോകണമെന്ന് ദീപയ്ക്ക് അറിയില്ല. അപ്പം വഴിയിലൂടെ ഒരു അപ്പൂപ്പൻ നടന്നു പോകുന്നുണ്ട്, പ്രായമായി, കൂനി, ഒരു അപ്പൂപ്പൻ. കുറച്ച് അപ്പുറത്ത് നല്ല അയൺ ചെയ്ത ഷർട്ടും നല്ല ടിപ് ടോപ്പായിട്ട് ഒരു ചെറുപ്പക്കാരൻ അപ്പുറത്ത് നടപ്പുണ്ട്. ദീപ അപ്പൂപ്പനോട് വഴി ചോദിക്കുമോ അതോ നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള ആ പയ്യനോട് വഴി ചോദിക്കുമോ? പോളിഷ്ഡ് ആയിട്ടുള്ള ആളുടെ ആളോടെ വഴി ചോദിക്കുള്ളൂ. ഒരു പക്ഷേ അയാളും ദീപയെ പോലെ അവിടെ പുതുതായിട്ട് വന്നതായിരിക്കാം. അപ്പൂപ്പൻ ആ സ്ഥലത്ത് എത്രയോ വർഷമായിട്ട് ജീവിക്കുന്ന അപ്പൂപ്പനായിരിക്കാം. അദ്ദേഹത്തിന് വഴി ശരിക്കും അറിയണമുണ്ടാവും. അപ്പം നമുക്ക് നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് നമുക്കൊരു ഇമ്പ്രഷൻ വരാൻ ആകെ 3 സെക്കൻഡേ എടുക്കുന്നുള്ളൂ. ഈ 3 സെക്കൻഡിൽ നമ്മളങ്ങ് തീരുമാനിക്കണം, ഇയാളെ കണ്ടാൽ കൊള്ളാം, ഒരു ഡീസൻ്റ് ആളാന്ന് തോന്നുന്നു, അപ്പോൾ പോയി സംസാരിച്ച് നോക്കാം, വഴി ചോദിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണേൽ ഹെൽപ്പ് ചോദിക്കാം. നമ്മൾ ആ ഒരു 3 സെക്കൻഡ്സേ എടുക്കുള്ളൂ ആ ഒരു ഡെസിഷൻ മേക്ക് ചെയ്യാം. അതിനുശേഷം അവരെന്താണ് നമ്മൾ അവരോട് സംസാരിച്ച ശേഷം നമുക്ക് മനസ്സിലാവുള്ളൂ, അവരുടെ ക്യാരക്ടറൊക്കെ അപ്പോഴേ പുറത്ത് വരുള്ളൂ. അപ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ക്യാരക്ടർ, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ബട്ട് ടു ഇംപ്രസ് വൺ, ഒരാളെ ആദ്യത്തെ ഇതിൽ തന്നെ ഇമ്പ്രസ് ചെയ്യാൻ, ഫോർ എക്സാമ്പിൾ നമ്മൾ പല വെഡ്ഡിങ് ഫംഗ്ഷൻസിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം ഒരുപാട് ആൻറ്റിമാർ നല്ല മുടിയൊക്കെ സ്റ്റൈൽ ചെയ്ത് നല്ല ഡിസൈനർ സാരിയൊക്കെ ഇട്ട് വളരെ സുന്ദരിമാരായിരിക്കുന്നു. തൊട്ടടുത്ത് നിന്ന് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാക്കും സ്റ്റൈലേ ഉള്ളൂ, വായ തുറന്നാൽ കാര്യമായിട്ടൊന്നുമില്ല, സബ്സ്റ്റൻസ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കും. അപ്പം ഈ ഫസ്റ്റ് ഒരു ഒരു സ്ഥലത്തേക്കുള്ള നമ്മുടെ ഫസ്റ്റ് പാസ്പോർട്ടാണ് ഈ നമ്മുടെ ലുക്സ്. നമുക്ക് അത് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് ലോങ് ടേം വിസ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് പേഴ്സണാലിറ്റി, നമ്മുടെ ക്യാരക്ടർ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് ജോലിയിലും. ഇപ്പോൾ ഒരു സ്ഥാപനം നിങ്ങളിപ്പം ഒരു ഒരു സ്ഥാപനത്തിലേക്ക് ജോലിക്ക് നിങ്ങൾക്ക് പോകണം, സ്ഥാപനം എന്തുകൊണ്ട് നിങ്ങളെ ജോലിക്ക് എടുക്കണം? അവർക്ക് നിങ്ങളെ ആദ്യമായിട്ട് ആ ഇൻ്റർവ്യൂ പാനൽ ആദ്യമായിട്ടായിരിക്കും നിങ്ങളെ കാണുന്നത്. അപ്പോൾ ആ കാഴ്ചയിൽ അവർക്ക് തോന്നണം അവരുടെ കമ്പനിക്കിടെ നല്ലതിന് വേണ്ടി, കമ്പനിയുടെ ഗ്രോത്തിന് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ള, അതിനുവേണ്ടി സന്നദ്ധതയുള്ള, പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് അവർക്ക് തോന്നണം. അതെങ്ങനെ തോന്നും? അത് നമ്മുടെ ലുക്സിലാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് വ്യക്തമായ ഐഡിയ കിട്ടും. അത് കഴിഞ്ഞ് നമ്മുടെ സ്കിൽസും നമ്മുടെ റെസ്യൂമേ നോക്കും, എല്ലാം കഴിഞ്ഞ് അവർ വേണോ വേണ്ടോ എന്ന് അവർ തീരുമാനിക്കും. പക്ഷേ ആ ഐസ് ബ്രേക്ക് ചെയ്യാൻ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ഡെഫിനറ്റ്ലി ത്രൂ യുവർ ലുക്സ്. അപ്പം അവിടെയാണ് നമ്മുടെ ഞാൻ പറയുന്ന പോലെ ഡ്രസ്സിങ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. നമ്മൾ മലയാളികൾക്ക് പലപ്പോഴും നമ്മൾ അബദ്ധം ചെയ്യുന്നൊരു കാര്യമാണ് അവസരത്തിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഓരോ അവസരത്തിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യണം. ഇപ്പം നമ്മളൊരു വിവാഹ ഫംഗ്ഷന് പോകുന്ന ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് ഓഫീസിൽ പോകാൻ പറ്റില്ല. ഓഫീസിൽ പോകുന്ന ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു കുളിക്കാൻ പോകാൻ പറ്റില്ല. ഒക്കെ വ്യത്യാസങ്ങളുള്ള സാഹചര്യങ്ങളാണ്. അപ്പം അതിനനുസരിച്ച് വേണം നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ. ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് പേര് വരുത്തുന്നൊരു മിസ്റ്റേക്കാണ് ലെഗ്ഗിങ്സിൻ്റെ എക്സാമ്പിൾ. ലെഗ്ഗിങ്സ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ലിഷ്വർ വെയറാണ്. അതൊരിക്കലും ഒരു ഓഫീസ് സെറ്റപ്പിൽ യോജിച്ച ഒരു വസ്ത്രമല്ല. പക്ഷേ നമുക്കിന്ന് കാണാം IT കമ്പനികളിൽ വരെ സ്ത്രീകൾ ഈ ലെഗ്ഗിങ്സ് ഇട്ടിട്ടാണ് പോണത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒരു പക്ഷേ ഒരു സ്ഥാപനത്തിലും ആരും പറയുമൊന്നുമില്ല നിങ്ങളത് ഇടരുത് അങ്ങനെയാണ് ഇങ്ങനെ അങ്ങനെയൊന്നും ആരും പറയില്ല. പക്ഷേ എപ്പോഴും ഇതൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കും. ഒരവസരം വരുമ്പം നമ്മളെക്കുറിച്ച്, നമ്മൾ ആരാണോ, നമ്മുടെ ബ്രാൻഡ്, നമ്മളൊരു ബ്രാൻഡാണ്, നമ്മുടെ ബ്രാൻഡ് വാല്യൂ കൂടുവോ കുറയുമോ എന്നുള്ളത് ഇങ്ങനെയുള്ള നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള നമ്മുടെ അപ്രോച്ചിനെ അനുസരിച്ചിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഒരാളുടെ ലൈഫിൽ സക്സസ്ഫുൾ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലുക്സും പ്രധാനമാണ്, അതേപോലെ നമ്മുടെ സ്റ്റൈലിങ്, എല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പലർക്കും എനിക്ക് തോന്നുന്നു ഓഫീസിലൊക്കെ പോകുമ്പോഴാണെങ്കിലും ചിലർക്ക് ഫിസിക്കലി ഉള്ള ഒരു അപ്പിയറൻസ് കൊണ്ട് കൂടെ കോൺഫിഡൻസ് കിട്ടാറുണ്ട്. തീർച്ചയായും. ഇപ്പം വയറ് ചാടിയിരിക്കുന്ന ഒരാളിപ്പം പെട്ടെന്ന് ഒരു ബനിയൻ എടുത്തിടാൻ പറ്റില്ല. നമ്മുടെ ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് മാത്രമല്ല നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടണം.
അതാണ് നമ്മളിവിടെ പറ്റാത്തത്. ഇവിടെ നമ്മൾ എന്താ, നമുക്ക് പ്രോപ്പർ ഫിറ്റ് ചെയ്യും. നമ്മുടെ നാട്ടിലുണ്ട് വണ്ണം കുറച്ച് കൂടുതലാണെങ്കിൽ ലൂസായിട്ടുള്ള ഡ്രസ്സർ, അങ്ങനെ ഒരു ഇല്ല. വണ്ണം കൂടുതലാണെങ്കിൽ പ്രോപ്പർ മാറുന്നു. നമ്മുടെ മാനേഴ്സ്, നമ്മുടെ പെരുമാറ്റച്ചട്ടങ്ങൾ, നമ്മുടെ എറ്റിക്കറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അതിൻ്റെ ആ ഗ്രേസ്ഫുള്ളായിട്ട് ചെയ്യുന്ന, പ്രോപ്പറായിട്ട് ചെയ്യുന്ന രീതി, നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ഹൗ വി യൂസ് ദ ലാംഗ്വേജ്, നമ്മുടെ വോയിസ്, നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ്, അതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരേ കാര്യം തന്നെ പല രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഒന്ന്, വളരെ ഗ്രേസ്ഫുള്ളായി നല്ല ഭാഷ മനോഹരമായി പ്രയോഗിച്ച് സംസാരിക്കാം. അതല്ല നമ്മൾ സാധാരണ ഈ ചില സിനിമയിലൊക്കെ കാണുന്ന പോലെ വളരെ സാധാരണയിൽ സാധാരണയായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പം നമ്മൾ അവസരം നോക്കണം. നമ്മളിപ്പം ഒരു വലിയ ഓഫീസിലൊരു ഡിന്നറാണ്, അപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട്, ക്ലയൻസ് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ ഗ്രേസ്ഫുള്ളായിരിക്കണം. അതുപോലെ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഭയങ്കര പോസിറ്റീവ് ആവണം. സിമ്പിളായിട്ടൊരു കാര്യം പറയാൻ, നമ്മൾ പലർക്കും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്വഭാവം പാടില്ല. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ എനിക്ക് എന്നെ മാത്രമേ വിശ്വാസമുള്ളൂ, ബാക്കി ആരെയും വിശ്വാസമില്ല എന്നാണ് എൻ്റെ അർത്ഥം. അപ്പം ഒന്നും റിസെപ്റ്റീവ് അല്ല, നമ്മൾ ഇങ്ങോട്ടൊന്നും സ്വീകരിക്കാൻ തയ്യാറല്ല, അങ്ങോട്ട് കൊടുക്കാൻ മാത്രമേ നമുക്ക് താല്പര്യമുള്ളൂ. അത് അങ്ങനെയാണ് ആ ബോഡി ലാംഗ്വേജിൻ്റെ അർത്ഥം. അതുപോലെ ചിലർ പോക്കറ്റിൽ കൈയിട്ട് സംസാരിക്കുന്നതാണ്, അത് ഇറ്റ് ഷോസ് ദാറ്റ് കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണത്. കാരണം നമ്മൾ പോക്കറ്റിൽ കൈയിടുമ്പോൾ അല്ലെങ്കിൽ കൈ കൂട്ടി പിടിക്കുമ്പോഴൊക്കെ നമുക്കൊരു ചൂട് കിട്ടും, ഒരു വോംത്ത്. അപ്പോൾ നമുക്ക് എന്തോ ഒരു കോസി ആയിട്ട് ഒരു കംഫർട്ട് തോന്നും, നമുക്കൊരു ഒരു സമാധാനം. അതൊരു കോൺഫിഡൻസ് ഇല്ലാത്തവർക്കാണ് അതിൻ്റെ ആവശ്യം. അപ്പം ഒരു ജെൻഡർക്കായിട്ടുള്ള ഒരാൾക്ക്, കുറച്ച് മനുഷ്യരെക്കുറിച്ച് കുറച്ച് പഠിച്ച ഒരാൾക്ക് കണ്ടറിയാം കോൺഫിഡൻസ് ഉള്ള ആളെയും കോൺഫിഡൻസ് ഇല്ലാത്ത ആളെയും. അപ്പോൾ ഒരിക്കലും നമ്മൾ നമ്മുടെ കരിയറിൽ ആയിട്ടുള്ള ബോഡി ലാംഗ്വേജ് ആയിരിക്കണം നമുക്ക് വേണ്ടത്. പിന്നെ വേറൊരു കാര്യം എന്നുള്ളത് നമുക്ക് മാനേഴ്സ്. ഇപ്പം മാനേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട്, ഇപ്പോൾ പേഴ്സണൽ ലൈഫിലൊരു മാനേഴ്സും ഓഫീസിൽ വേറെയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ നോക്കുകയാണ്, നമ്മൾ പുറത്ത് നമ്മളൊരു ഡിന്നറിന് പോവുകയാണെന്നുണ്ടെങ്കിൽ പുരുഷൻ സ്വാഭാവികമായി സ്ത്രീക്ക് വേണ്ടി ഡോറ് തുറന്നു കൊടുക്കാം, കസേര പുള്ളി ചെയ്ത് ഇരിക്കാൻ അവസരം കൊടുക്കാം. ഇതൊക്കെ ഒരു ജെൻറ്റിൽമാൻ എന്നുള്ളൊരു ഇതിലാണ്, ജെൻറ്റിൽമാൻ്റെ ബിഹേവ് മാനറാണ് അതൊക്കെ. അങ്ങനൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. നേരെ മറിച്ച് ഇത് നമ്മൾ ഓഫീസിൽ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓഫീസിൽ ദർ ഇസ് നോ ജെൻഡർ ഡിവൈഡ്. യു ബോത്ത് മെൻ ആൻഡ് വിമൻ അവർ ഒരേപോലെയാണ്, പുരുഷനെ സ്ത്രീ ഒരേപോലെ കാണുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പം നമ്മൾ പേഴ്സണൽ ലൈഫിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരാൾ മറ്റൊരാൾക്ക് നമ്മളോട് കൂടുതൽ റെസ്പെക്റ്റ് തോന്നും. ഒരു ഇംപ്രഷൻ, ആ കൊള്ളാമല്ലോ, പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുന്നു, വളരെ മാന്യമായി പെരുമാറുന്നു, ഭാഷ വളരെ നന്നായി സംസാരിക്കാൻ പറ്റുന്നു, നല്ല മാനേഴ്സാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ ഇംപ്രസ് ചെയ്യാനുള്ള ഡിന്നറിനോ അല്ലെങ്കിൽ ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഒരിക്കലും നമ്മൾ ഈ വായിൽ ദുർഗന്ധം ഉണ്ടാകുന്ന പോലത്തെ സാധനങ്ങൾ കഴിക്കരുത്. നമ്മൾ ഡിന്നർ എന്നൊക്കെ പറയുമ്പം ബുഫേ ആകുമ്പോൾ എല്ലാം ഉള്ളപ്പോൾ നമുക്കൊരു ചെണ്ണൻ ചെണ്ണ എല്ലാം എടുത്ത് കഴിക്കും. അതിൽ ഉള്ളി വെളുത്തുള്ളി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി, ഇത് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിന്നറാണ്, അല്ലാതെ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിന്നറല്ല. ആഹാരം കഴിക്കേണ്ടത് വേറെ, നെറ്റ്വർക്ക് ചെയ്യാനും മറ്റൊരാളെ ഇംപ്രസ് ചെയ്യാനും. അതിപ്പോൾ ബിസിനസ് അസോസിയേറ്റിനെ ആവാം, സെയിൽസ് മീറ്റിംഗ് ആവാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ജെൻഡർ ആവാം, ഏത് രീതിയിലുള്ള ഇംപ്രസ്സിങ്ങും ആവാം, ഏത് അപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിൽ ഒരുവിധപ്പെട്ട 90% ആൾക്കാർക്കും വളരെ നല്ലൊരു ഇംപ്രഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം വളരെ സിമ്പിളായിട്ടുള്ള ഉദാഹരണം എന്ന് പറഞ്ഞാൽ, നമ്മളെ ചുറ്റും തന്നെ വളരെ പ്രശസ്തരായ വ്യക്തികളെ നമ്മൾ നോക്കുക. അവരെന്ത് മനോഹരമായിട്ടാണ് ഇടപെടുന്നതും സംസാരിക്കുന്നതും, വലിയ വലിയ ബിസിനസ്മെൻ, അതുപോലെ സമൂഹത്തിൽ നല്ല നിലനിൽക്കുന്ന ഒരുപാട് ഉയർന്ന ആൾക്കാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അവരൊരിക്കലും ചുക്കിച്ചുളിഞ്ഞ വസ്ത്രം ധരിക്കുകയോ ഒരുമാതിരി അലസമായി സംസാരിക്കുകയൊന്നും ചെയ്യില്ല. അവരൊക്കെ വളരെ എനർജറ്റിക് ആയിരിക്കും എപ്പോഴും. അതുപോലെ തന്നെ അവർ സംസാരിക്കുമ്പോൾ ആ എളിമ എപ്പോഴും ഉണ്ടാവും. അങ്ങനെ ഒരാൾക്ക് ഇംപ്രഷൻ തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ അവർക്കുണ്ടാവും. അപ്പം അതൊക്കെയാണ് നമ്മുടെ വിജയത്തിലേക്കുള്ള ചെറിയ ചെറിയ ചവിട്ടുപടികൾ.